ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അക്ഷയ് അപ്പോൾ ഇത് നമ്മുടെ ബിന്ദുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നീ പറയുന്നത് പറയും ഞാൻ കുട്ടികളൊരു ടാസ്ക് കൊടുക്കാന്ന് വിചാരിച്ചു ടാസ്കുകൾ എനിക്ക് പണ്ടോട്ട് ഇഷ്ടമാണ് എന്ത് ടാസ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പെൺപിള്ളേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കൊടുക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് സാരി അപ്പോൾ മിക്ക സമയങ്ങളിലും ഭർത്താക്കന്മാർ പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ സാരി ഉടുക്കണ്ട വെറുതെ സമയം പോവാണ് അതെന്നുണ്ടെങ്കിൽ ഉടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് കുറെ പേർക്ക് ഉടുക്കാൻ പറയാം പക്ഷെ കുട്ടികളില്ല കേട്ടോ കുട്ടികൾ ഞാൻ സാരി ഉടുത്ത് നടക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനൊരു ടാസ്ക് കൊടുക്കാം എന്നൊന്ന് സാരി ഉടുപ്പിക്കാൻ എന്താ വെച്ചാൽ ഞാൻ അറിയുമെന്ന് അറിയണ്ടേ സാരി ഉടുക്കാനായിട്ട് അപ്പൊ ഒന്ന് ഉടുത്ത് നോക്കട്ടെ ആക്ച്വലി ഉറക്കത്തിന് എണീറ്റിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല കാരണം ശിവ ഇപ്പോ ഭയങ്കര ടെററായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല കൈസ് ഞാൻ പറയാവുന്ന ജനലൊക്കെ തുറന്നിട്ടോ അപ്പൊ കുറച്ചുകൂടി എയർ പാസിംഗ് ഒക്കെ വന്നിട്ട് നമ്മുടെ വോയിസ് ഒക്കെ നിങ്ങൾക്ക് നല്ല ശുദ്ധമായിട്ട് കേൾക്കാം അല്ലേ അത് ഞാന് ഉടുക്കണ സമയത്ത് ഞാൻ കെട്ടി വെച്ചിടും എന്ന് വെച്ച് കഴിഞ്ഞാ ഉറച്ചിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതന്നെ ഇതെങ്ങനെയാ ഞൊറിയാ പിന്നെ
ചുറ്റിട്ടുണ്ട്, മൂന്ന് ചുറ്റിട്ടുണ്ട്. ഞാൻ എന്തായാലും സാരി ഉടുത്തിട്ടുള്ളത് എന്റെ ചാനലിലിടാട്ടോ. അതിന് അറിയില്ല. ഇത് മര്യാദയ്ക്ക് കൊടുത്തിട്ടുള്ള വീഡിയോ ഇവിടെ പോയി അല്ലേ? അതെ, പറയല്ലേ വിവരം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. കൊറേ ഉള്ളതാണ്. ഞാൻ മുണ്ട് വരെ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാത്ത ആളാണ് ഞാൻ. അത് കാരണം ഞാൻ മുണ്ട് എടുക്കാറില്ല. അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോ പിന്നെ ഇതുപോലെ ചുറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ചിലപ്പോ ബെൽറ്റ് ഒക്കെ ഇടും. ചില അമ്പലങ്ങളിൽ എന്താ പറയാ, ഷർട്ട് ഊരണ്ട എന്നുള്ള അമ്പലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഷർട്ട് ഊരി കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇതിൽ കാണിച്ചല്ലേ, അപ്പോ വൃത്തിയായിട്ട് കാണണ്ടേ. ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഫോൺ ഓണാക്കി വെച്ച കാരണമാണ് എനിക്ക് മര്യാദ ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞോ പിന്നൂത്ത എന്നിട്ട് പിന്നെ കൊടുത്തോണ്ടിരുന്നു. വേണ്ട, പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നൂത്ത ഞാൻ പിന്നൂത്തിട്ട് ഞോറെടുക്ക. എന്റെ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കി എപ്പോഴും കാണാം ഹൗ ടു വെയർ മുണ്ട് ധരിച്ചിട്ടുണ്ട് ഞാൻ. അതുവരെ ശരിക്കും നോക്കി ഇതാക്കാൻ പറ്റിട്ടില്ല. എന്തിനാ അവിട്ട് വേറെ സഹായി എന്തോരം നീളാൻ കുത്തിയിട്ടില്ലേ എന്നിട്ട് അപ്പൊ ഞാനെന്തായാലും പണിയാണ് അല്ലേ. സംഭവം സിമ്പിളായിരുന്നു, പക്ഷെ എനിക്കറിയാത്ത എന്റെ പേരിലാണ് ഗൈസ്. അപ്പൊ ചെയ്യാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അമ്പലത്തിലേക്കൊക്കെ പോകുന്ന നിൽക്കുമ്പോഴാണല്ലോ സാരി ഒക്കെ എടുക്കാറ്. സാരി എടുക്കാനായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവിടൊക്കെ ഭൂമി ഇങ്ങനെ ഇറങ്ങാത്ത സാഹചര്യം ഒക്കെ ഉണ്ടാവില്ലേ. എന്തിട്ട് ഇതാണല്ലേ, ഇത് എന്തിട്ട് നമുക്ക് ചോക്കില്ല നമ്മള്. അപ്പൊ ഇതാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത്. അതെ, അപ്പൊ എന്താ പറയാ, ഇറങ്ങാത്ത നമുക്ക് കുട്ടിയും കൂടി ഉണ്ട്. പക്ഷെ കുട്ടിയെ നമ്മൾ നോക്കിക്കൊള്ളൂട്ടാണ് സീനൊന്നുമല്ല. ഞങ്ങള് പിന്നെ വേറെ ലെവലായിട്ട് വരണ്ട. സമ്മതിക്കില്ലാത്തുള്ള ഒരു ഇതാണ്. അവൾ ഫോണ് കണ്ട അപ്പൊ അവൾക്ക് വേറെ കാണണം. കാത്തു മാക്സിമം നമ്മള് ഫോണ് തൊടിയിപ്പിക്കാത്ത ഒരു ഇതിലേക്കാണ് വരുന്നത് അല്ലേ. എന്നാലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആളെ എനിക്കിനേക്കാളും മുമ്പ് ഞങ്ങൾ കാലത്തിൻ്റെ കുളിക്കാണ്ട് പല്ലിതാവിണ്ടാക്കാണ്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് പറ്റില്ല എന്നാണ് ഒരു ഇത് അല്ലേ. പറ്റില്ലേ? എനിക്ക് തോന്നുന്നു സെറ്റ് സാരിക്കാണെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു. സെറ്റ് സാരിത്തിലൂടെ കത്തിയല്ലേ, ഇത് ഭയങ്കര കുഴഞ്ഞെടുക്കുന്ന മോഡലായതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാസ്ക് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇതുപോലെ സാരി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അത് കാരണം കൊണ്ട് തന്നെ പെമ്പിള്ളേർക്ക് തന്നെ മര്യാദയ്ക്ക് പറ്റാറില്ല. മനസ്സിലായാ? അപ്പൊ ഞാൻ ചോദിച്ചെന്നുള്ളൂ, കൊണ്ടൊരു പറ്റോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വീഡിയോ ടാസ്ക് ഒക്കെ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ സീയുവിനെ കൂടി ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം.